നമസ്കാരം, ഞാൻ അനുശ്രീ. ഞാനിപ്പോൾ ആദ്യയുടെ ലൊക്കേഷൻ എന്നാണ് നിങ്ങളോട് സംസാരിക്കാൻ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് തന്നെ അറിയാം, ഞാൻ അങ്ങനെ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യം ഉണ്ടെങ്കിൽ മാത്രമേ ലൈവിൽ അങ്ങനെ വരാറുള്ളൂ. അപ്പോൾ ശരിക്കും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് പറയാനായിട്ട് ഉള്ള സാഹചര്യം വന്നത് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ലൈവിൽ വന്നത്. അത് നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കും. കാരണം ഇന്നലെ ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് വിജയ് സാറിൻ്റെ ആരാധനയോട് ഉള്ള ഒരു ആ ഒരു ഇഷ്ടം വെച്ചിട്ട് സണ്ണി വേൺ ചെയ്യുന്ന ഒരു മൂവിയും, അതേപോലെ തന്നെ ഞാൻ സൂര്യ സാറിൻ്റെ ബർത്ത്ഡേയുടെ കേക്ക് കട്ട് ചെയ്യുന്ന ഒരു പിക്ചറും വെച്ചിട്ട് അത് സിനിമയാണെങ്കിൽ ഇത് റിയൽ ലൈഫ് എന്ന് പറഞ്ഞിട്ട്. ശരിക്കും ഞാൻ മനസ്സിൽ പോലും വിചാരിക്കാത്ത അർത്ഥങ്ങളാണ് മറ്റുള്ളവർ അതിനെ കണ്ടിട്ട് റിയാക്ട് ചെയ്യുന്നതും ട്രോള് വരുന്നതും കമൻസ് വരുന്നതും ഒക്കെ. ശരിക്കും നിങ്ങൾ ഒരു കാര്യം ചിന്തിച്ചാൽ മാത്രം മതി, ഒരു പബ്ലിക് പേജിൽ ഒരു നെഗറ്റീവ് വരുന്ന ഒരു ന്യൂസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇമേജ് ആരെങ്കിലും ഷെയർ ചെയ്യുമോ? അപ്പം ഞാൻ നിങ്ങൾ വിചാരിച്ച പോലത്തെ വിജയ് സാർ എന്ന് പറയുന്ന അത്രയും വലിയൊരു നടനെ ഒരു നെഗറ്റീവ് പറയാൻ ഞാൻ ആരെങ്കിലും ആണോ, അല്ലെങ്കിൽ അദ്ദേഹത്തെ വില കുറച്ച് കാണിക്കാൻ ഞാൻ ആരെങ്കിലും ആണോ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ അറിയാം. ഞാനിപ്പോൾ ഞാനാകെ വിജയ് സാറിൻ്റെ സൂര്യ സാറിൻ്റെ ബർത്ത്ഡേക്ക് കേക്ക് കട്ട് ചെയ്യുന്നു, അത് റിയൽ ലൈഫിൽ നടന്നൊരു ഇൻസിഡൻറ്റ് എന്ന് പറഞ്ഞിട്ട് ആരോ ഒരാൾ എനിക്ക് തന്നൊരു ഇമേജ്, ഓക്കെ എനിക്ക് സൂര്യ സാറിനോടുള്ള ഇഷ്ടം ആൾക്കാരെ അറിഞ്ഞല്ലോ, അപ്പോൾ അതൊക്കെ വെച്ച് എനിക്ക് ട്രോളും ഇമേജൊക്കെ ഇങ്ങനെ അയച്ചു തരുന്നല്ലോ എന്ന് മാത്രമാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാനത് ഭയങ്കര ഇഷ്ടത്തോടുകൂടി ഭയങ്കര സ്പീഡിൽ അത് പോസ്റ്റ് ചെയ്തതും. ശരിക്കും ഒരു നെഗറ്റീവ് ഇമേജ് വരുന്ന എവിടെയെങ്കിലും മനസ്സിലൊരു ചിന്ത പോയിട്ടുണ്ടായിരുന്നെങ്കിലും ഞാനത് പോസ്റ്റ് ചെയ്യാൻ പോലും പോവില്ല. പക്ഷെ ശരിക്കും കുറേ ആൾക്കാർ വിജയ് എന്ന് പറയുന്ന വലിയൊരു നടനെ പറയാനും വേണ്ടിയിട്ട് ഞാൻ വലിയ ആളായോ എന്നൊക്കെ എന്നോട് ചോദിച്ചു. പക്ഷെ അങ്ങനെയൊന്നും ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. അദ്ദേഹത്തെ ഒന്ന് താത്തിക്കെട്ടാനോ വില കുറച്ച് കാണിക്കാനോ ഒന്നും ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല. ഞാൻ അത്രത്തോളം ഒരാളും അല്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ആരെങ്കിലും അതിനെ മറ്റൊരർത്ഥത്തിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക, ഞാൻ അങ്ങനൊന്നും വിചാരിച്ചിട്ട് പോസ്റ്റ് ചെയ്തില്ല. എൻ്റെ മനസ്സിൽ സൂര്യ സാറിനോട് എനിക്കുള്ള ഇഷ്ടം മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് വെച്ചിട്ടൊരു ഇമേജ് കണ്ടപ്പോൾ ഞാനത് പോസ്റ്റ് ചെയ്തെന്ന് മാത്രം. ശരിക്കും നെഗറ്റീവായിട്ടുള്ള കമൻറ്റും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങിയപ്പോഴാണ് ശരിക്കും ഇങ്ങനൊരു അർത്ഥം അതിനകത്ത് ഉണ്ടോ എന്ന് പോലും ഞാൻ ചിന്തിച്ചത്. ശരിക്കും അതൊരു സിനിമയാണെങ്കിൽ അതൊരു സിനിമയാണല്ലോ. അതിനകത്ത് സണ്ണി വേൺ തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം വലിയൊരു വിജയ് ഫാനാണെന്ന്. പക്ഷേ ആ ഒരു ഇമേജ് വെച്ചിട്ട് ഈ ഇമേജ് ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളതാണെങ്കിൽ ആ ഒരു സ്റ്റില്ല് ആ ഒരു സിനിമയിൽ നിന്നാണെങ്കിൽ ഈ സ്റ്റില്ല് റിയൽ ലൈഫിൽ നിന്ന് സംഭവിച്ച ഇൻസിഡന്റ് അത്ര മാത്രമേ അതിന് ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷെ ആരൊക്കെയോ അതിന് എന്തൊക്കെയോ പറഞ്ഞു. കുറേ ആൾക്കാർ വന്നിട്ട് ഇതുവരെ ചേച്ചിയെ ഞങ്ങൾക്ക് ഇഷ്ടമായിരുന്നു, ഇനി മുതൽ ചേച്ചിനെ ഇഷ്ടപ്പെടില്ല എന്നൊക്കെ പറഞ്ഞു. ശരിക്കും അങ്ങനൊന്നും പറയാൻ വേണ്ടിയിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല. കാരണം നിങ്ങളെപ്പോലെയുള്ളവരുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ പിന്നെ ഞാനൊന്നും ഇല്ല തിയേറ്ററിൽ. ഞാൻ എൻ്റെ ഇത് വരുമ്പോൾ നിങ്ങൾ കൂവിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ അഭിനയിച്ചിട്ട് കാര്യമില്ല. സോ നിങ്ങളുടെ പ്രാർത്ഥനയും അനുഗ്രഹവും സപ്പോർട്ടും ഒക്കെ കൊണ്ട് തന്നെയാണ് ഞാൻ എവിടെയെങ്കിലും അല്ലെങ്കിൽ നാലഞ്ച് പേര് അറിയുന്നിടത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ എത്തിയിട്ടുള്ളത്. സോ എല്ലാവരുടെയും പ്രാർത്ഥനയും ഇഷ്ടവും സ്നേഹവും നല്ല കമൻസും എല്ലാം ഇനിയും വേണം, ഇനിയും തരണം. സോ അത് ഇത് കാരണം അത് ഇല്ലാണ്ടാവരുത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ലൈവിൽ വന്നിട്ട് നേരെ പറയുന്നത്. കുറേ ആൾക്കാർ ചോദിച്ചു പോസ്റ്റ് എഴുതിയിട്ട് പേജിൽ അങ്ങ് പോസ്റ്റ് ചെയ്താൽ പോരുന്നത്, പക്ഷെ അത് ഞാൻ നിങ്ങളോട് നേരിട്ട് പറയുന്നത് പോലെ ആവില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ലൈവിൽ വന്നത്. സോ ഓരോരുത്തരോടും എന്നെ നെഗറ്റീവ് ഞാൻ കുറേ ആൾക്കാർക്ക് പബ്ലിക് പേജിൽ റിപ്ലൈ കൊടുത്തു, ഞാൻ എവിടെയാണ് വില കുറച്ച് കാണിച്ചത് അത് നിങ്ങളൊന്ന് പറയൂ, ഞാൻ നെഗറ്റീവ് പറയാൻ ആളാണോ? പക്ഷെ ഞാൻ നോക്കുമ്പോൾ കുറേ നെഗറ്റീവ് കമൻസ് ഉണ്ട്. സോ അതിനൊന്നും റിപ്ലൈ അയക്കാൻ എല്ലാത്തിനും കൂടി പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ലൈവിൽ വന്നത്. സോ ആർക്കെങ്കിലും ഏതെങ്കിലും വിജയ് ഫാനിന് ഞാൻ പറഞ്ഞത് തെറ്റെന്ന് തോന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ചേട്ടന്മാരെയും ചേച്ചിമാരെയും ഞാൻ ഒന്നും നെഗറ്റീവായിട്ട് വിചാരിച്ചിട്ട് ചെയ്തതല്ല. ഞാൻ ഒരു നെഗറ്റീവ് കാര്യമായിട്ട് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ പോയി പബ്ലിക് പേജിൽ അത് ഷെയർ ചെയ്യില്ല. അത് നിങ്ങൾ ആലോചിച്ചാൽ മതി. ആരെങ്കിലും അങ്ങോട്ട് പറഞ്ഞിട്ട് ഇങ്ങോട്ട് ചീത്തവിളി കേൾക്കാനായിട്ട് നിൽക്കില്ലല്ലോ. സോ എന്തെങ്കിലും എല്ലാവരുടെയും സപ്പോർട്ട് ഇനിയും വേണം. ആരും ഇന്നലെ വരെ ഇഷ്ടപ്പെട്ടു ഇന്ന് മുതൽ ഇഷ്ടപ്പെടാണ്ടിരിക്കരുത്. നിങ്ങളുടെ ഇഷ്ടം എപ്പോഴും എനിക്ക് വേണം, സപ്പോർട്ട് വേണം, പ്രാർത്ഥന വേണം. സോ ഞാനും വിജയ് എന്ന് പറയുന്ന വലിയൊരു മഹാനടൻ്റെ ആരാധിക തന്നെയാണ്. ഞാനും അദ്ദേഹത്തിൻ്റെ സിനിമയൊക്കെ കണ്ടു തന്നെയാണ് നമ്മളെല്ലാം വളർന്നിട്ടുള്ളത്. പക്ഷെ അല്ലാണ്ടും ഞാൻ ആർട്ടിസ്റ്റോ ഒന്നും അല്ലാണ്ട് ആസ് എ പേഴ്സൺ ഞാനൊരു സൂര്യ ഫാനാണെന്ന് മാത്രം. അത് അദ്ദേഹത്തിൻ്റെ അത് പണ്ട് മുതലേ എന്തോ സൂര്യനെ ഭയങ്കര ഇഷ്ടമാണ്, അത്രയേ ഉള്ളൂ. അതല്ലാണ്ട് ഞാൻ സൂര്യ സാറിനെയും വിജയ് സാറിനെയും നമ്മളിവിടെ ആരെങ്കിലും മോഹൻലാൽ സാറിനെയും മമ്മൂട്ടി സാറിനെയും കമ്പയർ ചെയ്യാനായിട്ട് നിൽക്കുമോ? സോ ഒരിക്കലും വിജയ് സാറിനെയും ആ സൂര്യ സാറിനെയും കമ്പയർ ചെയ്യുന്നതൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. അതുകൊണ്ട് അതങ്ങോട് പറഞ്ഞേക്കാം, ആ ഒരു പേജിൽ ഞാൻ പോസ്റ്റ് ചെയ്ത് വിട്ടേക്കുക. എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും സ്നേഹവും ഒക്കെ ഇനിയും വാരി കോരിത്തരിക, സപ്പോർട്ട് ചെയ്യുക. എൻ്റെ പുതിയ മൂവി ആദിയാണ്, അത് ഇറങ്ങുമ്പോൾ എല്ലാവരും
ഇതിലും കൂടുതൽ ഇതുവരെ തന്നിട്ടുള്ള സപ്പോർട്ടിനെക്കാട്ടിലും കൂടുതൽ സപ്പോർട്ട് ചെയ്തെന്ന് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. കുറേ കമൻറ്റ് എനിക്ക് വരുന്നുണ്ട്. എല്ലാവർക്കും താങ്ക് യു സോ മച്ച് എന്നെ സ്നേഹിക്കുന്നതിന്, കമൻസ് അയക്കുന്നതിന്. പക്ഷേ എനിക്ക് ഒരു കാര്യം പറയാനാണ് ഞാൻ ലൈവിൽ വന്നത്. സോ വീണ്ടും കാണാം. പ്രാർത്ഥന വേണം, അനുഗ്രഹം വേണം. താങ്ക് യു സോ മച്ച്. You are watching me on Metromatney.com. Subscribe for more videos. Subscribe now. Thank you.